Hi students, St. Bergman's Higher Secondary School, the center of excellence and enrichment. Proudly accompanying, we take you to the world of information technology. Come, let's go. Hello little children, ellavarum computer class nu ready alle? ഇന്നത്തെ ക്ലാസ്സിന് മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്താലോ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു അത്? ഹാർഡ്വെയർ, നമുക്ക് കാണാനും സ്പർശിക്കുവാനും പറ്റുന്ന കമ്പ്യൂട്ടർ പാർട്സ്. ഈ ഹാർഡ്വെയറിനെ വർക്ക് ചെയ്യിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളാണ് സോഫ്റ്റ്വെയർ. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുന്ന ഉപകരണങ്ങൾ. ഔട്ട്പുട്ട് ഡിവൈസ്, കമ്പ്യൂട്ടറിൽ നിന്നും റിസൾട്ട് കിട്ടാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ. സ്റ്റോറേജ് ഡിവൈസ്, കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ഉപകരണങ്ങൾ. ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഉപയോഗങ്ങളെക്കുറിച്ചാണ്. കമ്പ്യൂട്ടറിന് നിരവധി ഉപയോഗങ്ങളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് വൺ, ഡ്രോയിങ് ആൻഡ് കളറിംഗ് പിക്ചേഴ്സ്. നിങ്ങൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്താൽ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? മിക്കവർക്കും പിക്ചർ വരച്ച് കളർ ചെയ്യാൻ ഇഷ്ടമാണല്ലേ. കമ്പ്യൂട്ടറിൽ നമുക്ക് പടം വരച്ച് കളർ ചെയ്യാൻ സാധിക്കും. അടുത്തത് പ്ലേയിങ് ഗെയിംസ്. ഇതെല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്. പലതരത്തിലുള്ള ഗെയിമുകൾ നമുക്ക് കമ്പ്യൂട്ടറിൽ കളിക്കാം. തേർഡ് വൺ, റീഡിംഗ് പോംസ് ആൻഡ് സ്റ്റോറീസ്. നിങ്ങൾക്കെല്ലാവർക്കും കഥ വായിക്കാൻ ഇഷ്ടമല്ലേ. നിങ്ങൾ സ്റ്റോറി ബുക്കിൽ വായിക്കുന്നത് പോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിലും കഥയും കവിതയുമൊക്കെ വായിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, സ്റ്റോറിങ് യുവർ വർക്ക്. നമ്മൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കും അല്ലേ. അതുപോലെ തന്നെ കമ്പ്യൂട്ടറും അതിൽ വിവരങ്ങളെല്ലാം സൂക്ഷിച്ചു വയ്ക്കും. ഇത് സൂക്ഷിച്ചു വയ്ക്കുന്നത് എവിടെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന് ഓർക്കുന്നുണ്ടോ? ഹാർഡ് ഡിസ്കിലാണ് ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഫിഫ്ത്ത് പോയിൻ്റ്, ടോക്കിംഗ് വിത്ത് എനി വൺ. ലോകത്തെവിടെയുമുള്ള ഏതൊരു വ്യക്തിയുമായി നമുക്ക് നേരിട്ട് സംസാരിക്കാൻ കമ്പ്യൂട്ടറിലൂടെ സാധിക്കുന്നു. സംസാരിക്കുന്ന വ്യക്തിയെ ക്യാമറയിലൂടെ കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം. നെക്സ്റ്റ്, ചാറ്റിംഗ് വിത്ത് ഫ്രണ്ട്സ്. ഇതേപോലെ തന്നെ ലോകത്തെവിടെയാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സുമായി നമുക്ക് പരസ്പരം ചാറ്റ് ചെയ്യാൻ കമ്പ്യൂട്ടർ സഹായിക്കുന്നു. നെക്സ്റ്റ് പോയിൻ്റ്, സെൻഡിങ് ഇമെയിൽസ്. പണ്ട് കാലത്തൊക്കെ ദൂരെയുള്ള ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കത്തുകളിലൂടെയായിരുന്നു. ഇതിന് ധാരാളം സമയമെടുത്തിരുന്നു. എന്നാൽ ഇന്ന് ലോകത്തെവിടെയും കമ്പ്യൂട്ടറിലൂടെ നമുക്ക് ഇമെയിൽ ചെയ്യാൻ സാധിക്കും. വളരെ കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് ആ വ്യക്തിക്ക് അത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ നേട്ടം. അടുത്തത് യൂസിംഗ് ഇൻ്റർനെറ്റ്. കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും വലിയൊരു ഉപയോഗം എന്നത് ഇൻ്റർനെറ്റാണ്. അറിവ് നേടുന്നതിനും വിനോദത്തിനുമായി നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് പോയിൻ്റ്, റൈറ്റിംഗ് ലെറ്റേഴ്സ്. നമ്മൾ ബുക്കിൽ എഴുതുന്നത് പോലെ തന്നെ കമ്പ്യൂട്ടറിലും ലെറ്റേഴ്സും സ്റ്റോറീസും ഒക്കെ എഴുതി സ്റ്റോർ ചെയ്ത് വെക്കാം. നെക്സ്റ്റ്, സോൾവിങ് സംസ്. ചില കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ കമ്പ്യൂട്ടറിൽ പ്രയാസമുള്ള കാൽക്കുലേഷൻസ് വരെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് പോയിൻ്റ്, പ്ലേ മ്യൂസിക്. നമ്മൾ ടെലിവിഷനിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക്, മൂവീസ് ഇവ കമ്പ്യൂട്ടറിലൂടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് യൂസസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ്. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ വിവിധ മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്കൂൾ, ഓഫീസ്, ഹോം, ഷോപ്സ്, സ്പേസ് റിസർച്ച്, ഡിഫെൻസ്, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ മേഖലകളിലെല്ലാം കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം വളരെ വലുതാണ്. ഫസ്റ്റ് ഫീൽഡ്, ഹോം. വീട്ടിൽ നമ്മൾ കമ്പ്യൂട്ടർ എന്തിനൊക്കെ ഉപയോഗിക്കും? ഗെയിം കളിക്കാം, പാട്ട് കേൾക്കാം, കാർട്ടൂൺസും മൂവീസും ഒക്കെ കാണാം, ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കുന്നു, വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിച്ചു വയ്ക്കാം, ഓൺലൈൻ ഷോപ്പിങ്ങും ബാങ്കിങ്ങും ഒക്കെ നമുക്ക് കമ്പ്യൂട്ടറിലൂടെ നടത്താം. അടുത്തത് സ്കൂൾ. സ്കൂളിലെ കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സ്കൂളിൽ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഓഫീസ് സ്റ്റാഫും ഒക്കെ കമ്പ്യൂട്ടർ ഉപയോഗിക്കും. സ്മാർട്ട് ബോർഡ് വഴി പഠനം നടത്താൻ പറ്റും. പ്രോജക്റ്റ്, റിസൾട്ട്, ടീച്ചിങ് എയ്ഡ്സ് ഇവ ഉണ്ടാക്കാൻ പറ്റും. ഓഫീസ് വർക്കുകൾ,
ഫീസ് ഡീറ്റെയിൽസ്, സാലറി ഡീറ്റെയിൽസ് ഇവ തയ്യാറാക്കാം. കുട്ടികൾ ടൈപ്പിംഗ്, ഡ്രോയിങ്, പ്രൊജക്റ്റ് വർക്ക് ഇതിനൊക്കെ വേണ്ടി സ്കൂളിൽ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, ഓഫീസ്. ഓഫീസിലും പല വിധത്തിലുള്ള ഉപയോഗം കമ്പ്യൂട്ടറിനുണ്ട്. ഓഫീസിലുള്ള ജോലിക്കാരുടെ ഡീറ്റെയിൽസ് സൂക്ഷിക്കുന്നു, ഇമെയിൽ അയക്കാനും സ്വീകരിക്കാനും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു, ഒഫീഷ്യൽ ഡേറ്റ സൂക്ഷിച്ചു വയ്ക്കാൻ സഹായിക്കുന്നു, സ്റ്റാഫ് അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ ബയോമെട്രിക് സംവിധാനം ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, ഷോപ്സ് ഓർ സൂപ്പർ മാർക്കറ്റ്സ്. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ? പ്രധാനമായും ബിൽ തയ്യാറാക്കാനാണ് കമ്പ്യൂട്ടർ കടകളിൽ ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ സ്റ്റോക്ക് ഡീറ്റെയിൽസ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് തുടങ്ങിയവ സൂക്ഷിക്കുന്നതിനും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. അടുത്തത് സ്പേസ് റിസർച്ച് ആൻഡ് ഡിഫൻസ്. ബഹിരാകാശത്ത് റോക്കറ്റ് വിക്ഷേപിക്കുന്നതൊക്കെ നിങ്ങൾ ടി വി ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ? ഇതേപോലെ മിസൈൽസ്, റോക്കറ്റ് ഇവ സ്പേസിൽ വിക്ഷേപിക്കുന്നതിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. സ്പേസ് റിസർച്ച് നടത്തുന്നതിനും കമ്പ്യൂട്ടർ ഉപകരിക്കുന്നു. സ്പേസ്, ഡിഫൻസ് മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതിന് കമ്പ്യൂട്ടർ സഹായിക്കുന്നു. നെക്സ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷനിൽ കമ്പ്യൂട്ടർ വളരെ വലിയ പങ്ക് വഹിക്കുന്നു. ബസ് സ്റ്റാൻഡ്, മെട്രോ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് എന്നിവിടങ്ങളിലെല്ലാം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, ട്രെയിൻ, എയറോപ്ലെയിൻ മുതലായവ എത്തിച്ചേരുന്ന സമയം, പുറപ്പെടുന്ന സമയം എന്നിവയെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിക്കുവാനുമൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, ബാങ്ക്. ബാങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് സൂക്ഷിക്കാനും എംപ്ലോയേഴ്സിൻ്റെ വിവരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാനുമൊക്കെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. ബാങ്ക് ട്രാൻസാക്ഷൻസ് കൃത്യതയോടെ ഫലപ്രദമായി നിർവഹിക്കാൻ പറ്റും. ബാങ്ക് റെക്കോർഡ് സൂക്ഷിക്കാനും വളരെ വേഗത്തിൽ പരിശോധിക്കാനും സാധിക്കും. അടുത്തത് ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലിൽ പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് സൂക്ഷിക്കാം, ബിൽ പ്രിപ്പയർ ചെയ്യാം, മെഡിസിൻ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തു വെക്കാം, ഗുരുതര രോഗമുള്ള പേഷ്യൻസിൻ്റെ രോഗം കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ ചികിത്സിക്കാം, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് തെറാപ്പി മുതലായ വിവിധ ഉപയോഗങ്ങൾ കമ്പ്യൂട്ടറിനുണ്ട്. ഇങ്ങനെ എഡ്യൂക്കേഷൻ, ടെക്നോളജി, ബിസിനസ്, മെഡിക്കൽ ഫീൽഡ്സ്, ഹോം, ഹോസ്പിറ്റൽസ്, ഡിഫൻസ് ആൻഡ് എൻവയോൺമെൻറ്റ്, സ്പോർട്സ്, ബാങ്കിങ്, ഗവൺമെൻറ് ഓഫീസസ് തുടങ്ങിയ മേഖലകളിലെല്ലാം കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം വളരെ വലുതാണെന്ന് നമ്മൾ കണ്ടു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. തന്നിട്ടുള്ള കമ്പ്യൂട്ടർ ആക്ടിവിറ്റീസ് എല്ലാവരും മറക്കാതെ ചെയ്യുക. ഒന്നാമത്തെ ആക്ടിവിറ്റി, മാച്ച് ദ ഫോളോയിങ്. കുറച്ച് പിക്ചേഴ്സും അതിൻ്റെ ഉപയോഗവും തന്നിട്ടുണ്ട്. അത് തമ്മിൽ മാച്ച് ചെയ്യുക. രണ്ടാമത്തെ ആക്ടിവിറ്റി, കമ്പ്യൂട്ടർ ഏതൊക്കെ മേഖലകളിലാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. താഴെ കൊടുത്തിട്ടുള്ള ഓരോ മേഖലയും വേർഡ് സെർച്ചിൽ കണ്ടെത്തി സർക്കിൾ ചെയ്യുക. താങ്ക് യു.